ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഓവർ ആക്റ്റീവ് തൈറോയിഡ്. തൈറോയിഡിൻ്റെ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുകയും അവരുടെ ആവശ്യത്തിൽ കൂടുതൽ ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, അതായത് നമ്മുടെ ഈ കഴുത്തിന് മുൻവശത്ത് താഴെയായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ്, ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ്, ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയുടെ ഹോർമോൺ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ബോഡിയുടെ പ്രവർത്തനം, മെറ്റാബോളിസത്തിനും നമ്മുടെ ഊർജ്ജ ഉൽപ്പാദനത്തിനും ഒരുപാട് കാര്യങ്ങളിൽ അതിൻ്റെ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ്. അപ്പോൾ ഇത് കൂടുതലായി, അതായത് അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ, ഇത് കൂടുതലായാലും പ്രശ്നമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചില സിംറ്റംസിലേക്ക് നോക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്താണ് അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ഫീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് പെട്ടെന്നുള്ള വെയ്റ്റ് ലോസ്, അതായത് പെട്ടെന്ന് വണ്ണം വെയ്റ്റ് കുറയുക, അത് ഒരു ലക്ഷണമാണ് ഇവരിൽ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ വെയ്റ്റ് കുറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൂടുതൽ ഈ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പം അത് നമ്മുടെ ശരീരത്തിലെ ഈ ദഹനത്തെയും അതുപോലെ വിസർജനത്തെയും പെട്ടെന്ന് ഒരു വളരെ പെട്ടെന്ന് ഇത് സ്പീഡപ്പ് ചെയ്യുന്നു, ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്ക് പെട്ടെന്ന് വിസർജനം നടക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് അധികം സമയം നമ്മുടെ ശരീരത്തിൽ ഈ ആഹാരം നിൽക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാകുന്ന ദഹനവും അതിൻ്റെ പുറന്തള്ളലും ഈ ന്യൂട്രിയൻസ് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെയും അതിൻ്റെ കുറവ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ ശരീരത്തിന് എപ്പോഴും ഊർജ്ജം ആവശ്യമുണ്ട്. ഈ ഊർജ്ജം അപ്പം ഈ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് എന്താ വെച്ചാൽ, നമുക്ക് നേരത്തെ നമ്മുടെ ശരീരത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന കൊഴുപ്പ്, അതായത് എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശരീരം കണ്ടെത്തിയിരിക്കുന്ന കാത്തു വെച്ചിരിക്കുന്ന ആ കൊഴുപ്പ്, അതിനെ ഉപയോഗിച്ച് ശരീരം എനർജി ഉണ്ടാക്കുകയും ഊർജ്ജം ഉണ്ടാക്കുകയും അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പുകൾ അംശം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഫാറ്റ് റിസർവ് ആയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ട് എനർജി സോഴ്സിനെ ഉപയോഗിച്ച് ഫാറ്റിനെ ബേൺ ചെയ്ത് ശരീരം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, കാരണം ഫാറ്റൊക്കെ ഇല്ലാണ്ടാവുമല്ലോ, അപ്പോൾ വെയ്റ്റും കുറയും, ഭയങ്കര ക്ഷീണം ആവുകയും ചെയ്യും. അതാണ് ആദ്യത്തെ മെയിനായിട്ടുള്ള ഒരു ലക്ഷണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറയൽ, കൈയൊക്കെ വിറയ്ക്കുക, എന്തെങ്കിലും സാധനം എടുക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലുള്ള കൈ വിറയുക. ഇപ്പം തുന്നൽ മെഷീനിൽ ചെയ്യാനോ അല്ലെങ്കിൽ സാധനം എടുക്കാനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിറയലുണ്ടാകുക. അതുപോലെ ചില ആൾക്കാർക്ക് ഈ തൊണ്ടയ്ക്ക് മുഴ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത് അവർക്കും ഫീൽ ചെയ്യാം, നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുകയും ചെയ്യാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ, ഇത് ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള ആൾക്കാരിലും കാണാം, ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള ആൾക്കാരിലും, അതായത് ഇത് കുറവുള്ളവരിൽ കാണാം, ഇങ്ങനെയുള്ള അവസ്ഥ കൂടിയുള്ളവരിലും കാണാം. അപ്പോൾ അതിന് ചിലപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം പോലും ഉണ്ടാക്കാൻ വലിയ മുഴകൾ, അതുപോലെ ചിലർക്ക് ചുമയുണ്ടാകാം. വേറൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് വിസർജനം, മലം പുറത്തു തള്ളുക എന്നുള്ള ആ ഒരു ടോയ്ലറ്റിൽ എപ്പോഴും പോകണമെന്നുള്ള ഒരു ഏർജ് ഉണ്ടാകുകയും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകുന്ന, ഇത് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അവർ സ്പെഷ്യലി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇങ്ങനെ കക്കൂസിൽ പോകാനുള്ള ഒരു ഏർജ് ഉണ്ടാവുകയും ഒരു പോവുകയും ചെയ്യുന്നു. അടുത്ത ലക്ഷണം എക്സസീവായിട്ടുള്ള സ്വെറ്റിങ്, അതായത് കൂടുതൽ വിയർക്കുക. നമ്മൾ ചെറിയ ജോലി ചെയ്യുമ്പോഴും നമ്മൾ വിയർക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു പെട്ടെന്ന് വിയർക്കുക, അവർക്ക് കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കുക, ഡീഹൈഡ്രേഷൻ പെട്ടെന്നുണ്ടാകുക, ഇവർക്ക് ചൂട് സഹിക്കാൻ തീരെ പറ്റത്തില്ല, ചൂടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയൊക്കെയാണ് വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് കൂടുക. ഹൃദയമിടിപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ഇത് നാഡീവ്യൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ ഹോർമോൺ ഉണ്ടാക്കുന്ന തകരാറ് കൊണ്ടാണ് ഹൃദയമിടിപ്പ് കൂടുക. വെറുതെ ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇവരുടെയൊക്കെ ഹാർട്ട് റേറ്റ് 90 കൂടുതലായിരിക്കും. അത് വേറൊരു സിംറ്റം. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ അടുത്ത സിംറ്റം, സ്ത്രീകളിലെ മെനിസ്ട്രേഷൻ്റെ സൈക്കിൾ, ആർത്തവ സൈക്കിൾ, അതിൻ്റെ ഒരു ഇറഗുലാരിറ്റി, അത് റെഗുലറായിട്ട് വരത്തില്ല, വളരെ കുറച്ച് ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാകുക. ചില എല്ലാ മാസവും ഒന്നും വരത്തില്ല, ചിലപ്പോൾ മാസങ്ങളിടെ വിട്ടും അങ്ങനെ കുറച്ച് ദൈർഘ്യത്തിലായിരിക്കും വരിക.
പിന്നെ അടുത്ത സിംറ്റമാണ് പിന്നെ മുടി കൊഴിച്ചിൽ. മുടി വളരെ തിന്നായിട്ട്, വളരെ ശോഷിച്ച മുടികളും, അതുപോലെ മുടി പൊഴിഞ്ഞു പോവുക, പുരികത്തിൻ്റെ പോലും മുടി കൊഴിഞ്ഞു പോകാവുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. പിന്നെ ഉറക്കക്കുറവ്. ഉറക്കക്കുറവായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാമല്ലോ, ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ക്ഷീണവും തളർച്ചയും മസിൽ വേദന അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധിക്കാൻ പറ്റിയല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉറക്കക്കുറവ് കൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന വേറെ പ്രശ്നങ്ങളാണ്. അതുപോലെ ആങ്സൈറ്റി. ആങ്സൈറ്റി വേറൊരു സിംറ്റമാണ്. ആങ്സൈറ്റി ഇതിൻ്റെ ഈ പിന്നെ തലച്ചോറിൽ ഇതുണ്ടാക്കുന്ന ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ചില ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇതാണ് ആങ്സൈറ്റി. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരാകാംക്ഷ, അത് ഒരു പ്രത്യേക കാരണം കൊണ്ടല്ല, ഇതിൻ്റെ ഈ ഹോർമോൺ ലെവൽ കൂടുതൽ ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അവർക്ക് ആകാംക്ഷ. ഞാൻ നിങ്ങളോടിപ്പോൾ ഹൈപ്പർ തൈറോയിഡിസിൻ്റെ 10 മെയിനായിട്ടുള്ള 10 സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ പ്രതിവിധികൾ എന്താണെന്ന്. നമുക്ക് ചില കാരണങ്ങൾ എന്താണ് ഈ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാൻ കാരണം എന്ന് നോക്കാം. ഒരു കാരണമാണ് ഗ്രേവ്സ് ഡിസീസ്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ, അതായത് രോഗപ്രതിരോധ വ്യൂഹത്തെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് കൊണ്ട്, അസുഖം കൊണ്ട് ഇത് ഹൈപ്പർതൈറോയിഡിസം ഉണ്ടാകാം. വേറെ തൈറോയിഡ് ഗ്ലാൻഡിലുള്ള ഗ്രന്ഥിയിലുള്ള മുഴകൾ കൊണ്ട്, ചില വീക്കങ്ങൾ കൊണ്ട്, അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഹൈപ്പർതൈറോയിഡിസം ഉണ്ടാകാൻ കാരണമാവും. ഇന്ന് നമുക്ക് നോക്കാം ചില റിസ്ക്, ആർക്കൊക്കെയാണ് ഇത് റിസ്ക് ഉള്ളത് മെയിനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് ആരുടെയെങ്കിലും ഫാമിലിയിൽ ഇത് ഉണ്ടെങ്കിൽ, ഹൈപ്പർതൈറോയിഡിസം ഉള്ള ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ ചില അസുഖങ്ങളുള്ള ആൾക്കാർ, ലൈക്ക് type 1 diabetes, പ്രമേഹം type 1, ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരിൽ അവരിലുണ്ടാകും പെർണീഷ്യസ് അനീമിയ, അതായത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അനീമിയാണ്. അതുപോലെ അഡ്രീനൽ ഇൻസഫിഷ്യൻസി, അഡ്രീനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് പ്രശ്നമുള്ള ഇൻസഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുള്ള ആൾക്കാരും റിസ്ക് ഫാക്ടറുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അതുപോലെ നമുക്ക് നോക്കാം ചില കോംപ്ലിക്കേഷൻസ്, ഇത് ഉണ്ടെങ്കിൽ എന്തൊക്കെ, അതായത് വേണ്ട രീതിയിൽ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. നമുക്കുണ്ടാകാവുന്ന പ്രശ്നമാണ് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകാം, അതായത് താളം തെറ്റിയടിക്കുന്ന ഹാർട്ട്. ആ ഹാർട്ട് എട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെത്തിക്കാം. ആ എട്രിയൽ ഫിബ്രിലേഷനുള്ള ആൾക്കാർക്ക് പിന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് വെച്ചാൽ അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകാം, അതുപോലെ അവർക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം, അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഹാർട്ടിന് പമ്പ് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാലാത്ത അവസ്ഥയാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അതുണ്ടാകാം. അതുപോലെ ബ്രിട്ടിൽ ബോൺ ഡിസീസ് ഉണ്ടാകും, വളരെ ഈ പോഴ്സ് ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ബോണുകൾ, പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകുന്ന ബോണുകൾ ഉണ്ടാകാം. അത് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സസീവ് ആയിട്ടുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യത്തെ ആഗിരണം ചെയ്യാനും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ഉള്ള ഒരു പിന്നെ ഇൻ്റർഫിയറൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബ്രിട്ടിൽ ബോൺ എന്ന കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ ഐ പ്രോബ്ലം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഐബോള്, അത് ഹൈപ്പർതൈറോയിഡിസം ഉള്ള ആൾക്കാർ കാണുന്നതാണ്. അത് കണ്ട് അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ കണ്ണ്, അതുപോലെ ചുമന്ന് സ്വെല്ലിംഗ് ആയിട്ടുള്ള, വെളിച്ചത്തിൽ അവർക്ക് നോക്കാൻ പാട്, ഇങ്ങനെയൊക്കെയുള്ള നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കണ്ണിന് എരിച്ചിലുണ്ടാകുക, അതുപോലെ ചിലപ്പോൾ രണ്ടായിട്ട് കാണുക, ഇതൊക്കെ ഹൈപ്പർതൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ കാണപ്പെടാവുന്ന ചില കോംപ്ലിക്കേഷൻസാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള ഇതാണ് തൈറോടോക്സിക്കോസിസ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതിലാൾക്കാർ പിച്ചും പേയും പറയുക, ഫീവർ ഉണ്ടാകുക, എല്ലാ സിംറ്റംസും പെട്ടെന്ന് അങ്ങോട്ട് വളരെ തീവ്രമായിട്ട് എല്ലാം അങ്ങോട്ട് അപ്പിയർ ആകുക, എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം കൂടുക. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്, ഉടൻ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ സൈൻ ആൻഡ് സിംറ്റംസ്, നമ്മൾ ഡോക്ടറെ എടുത്ത് പോകുന്നു, നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ അതൊക്കെ കേട്ട്
നമ്മൾ നമ്മുടെ നമ്മളെ പരിശോധിക്കുന്നു, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് നോക്കുന്നു, നമ്മുടെ പൾസ് നോക്കുന്നു, നമ്മളുടെ സ്കിൻ നോക്കുന്നു, അങ്ങനെ പലതും നോക്കിയതിന് ശേഷം ഡോക്ടർ ഒരു നിഗമനത്തിലെത്തിയിട്ട് പുള്ളി പറയും കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അത്തരം ചില ബ്ലഡ് ടെസ്റ്റുകളാണ് തൈറോയിഡ് പാനൽ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തൈറോയിഡ് ഹോർമോണും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവലാണ് തൈറോയിഡ് പാനൽ എന്ന ബ്ലഡ് ടെസ്റ്റ് വഴി ചെയ്യുന്നത്. അടുത്ത ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാൽ തൈറോയിഡ് സ്കാന്. ആ തൈറോയിഡ് സ്കാനിൽ ഒരു ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ നമ്മുടെ ബ്ലഡിലേക്ക് കുത്തിവെക്കുന്നു. ഒരു സ്പെഷ്യൽ ക്യാമറ ഉപയോഗിച്ച് ഈ തൈറോയിഡിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ തൈറോയിഡിനകത്ത് ചെന്നതിന് ശേഷം പല ഇമേജസ് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തതിന് ശേഷം അതിനകത്ത് വല്ല മുഴയുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് തൈറോയിഡ് സ്കാൻ. വേറൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് സൗണ്ട് വേവിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന ഒരു സ്കാനിങ്, അതും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. പിന്നെ അടുത്തത് റേഡിയോ ആക്റ്റീവ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയും. ഒരു ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ നമുക്ക് വിഴുങ്ങാൻ തരുന്നു. എന്നിട്ട് ഒരു ഗാമ പ്രോബ് ഉപയോഗിച്ച് തൈറോയിഡ് ഗ്ലാൻഡിനെ അത് വലിച്ചെടുക്കുന്നു, എന്തുമാത്രം വലിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ഈ അതിൻ്റെ അപ്ഡേക്ക് കൂടുതൽ അയഡിൻ വലിച്ച് റേഡിയോ ആക്റ്റീവ് അയഡിൻ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവ്സ് ഡിസീസ് എന്ന ഡയഗ്നോസിസിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെഡിസിൻ ഇതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് തൈറോയിഡ് ഗ്രന്ഥി വർക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയ്ക്കാനുള്ള മെഡിസിൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ മെഡിസിൻ ഉണ്ടാകുമ്പോൾ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകാം. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്, അതായത് ശ്വേതരക്താണുക്കളുടെ എമൗണ്ട് കുറയ്ക്കും. അപ്പോൾ അവയുടെ എമൗണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ശ്വേതരക്താണുക്കളാണ് നമ്മളെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെൻ്റ് ചെയ്യുന്ന ഫൈറ്ററായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എമൗണ്ട് കുറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തരം മെഡിസിൻ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിന് ബാധിക്കും. അപ്പം നമുക്ക് മഞ്ഞപ്പിത്തം അങ്ങനെ എന്തെങ്കിലും ലിവറിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡോക്ടറോട് ഇമ്മീഡിയറ്റ്ലി പോയി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ മെഡിസിൻ എടുക്കുമ്പോൾ സൈഡ് ഇഫക്റ്റുകളാണ്. അതുപോലെ വേറെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട മരുന്ന് തരും. അത് ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻ നമുക്ക് മറ്റുള്ള ലക്ഷണങ്ങളിലായിരിക്കും, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നത്, ആങ്സൈറ്റി, ഷേക്കിംഗ്, ഇതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് തരുന്നത്. അതുപോലെ റേഡിയോ ആക്റ്റീവ് അയഡിൻ നമുക്ക് സ്വാളോ ചെയ്തിട്ട് നമ്മളത് വിഴുങ്ങിക്കഴിയുമ്പോൾ ഇത് ചെന്ന് തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ കോശങ്ങളെ കുറച്ച് ഭാഗങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെ ആ തൈറോയിഡ് ഗ്രന്ഥി ചുരുങ്ങുകയും അതിൻ്റെ പ്രവർത്തനം കുറയുകയും ചെയ്യും. ചിലപ്പോഴിത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ കുറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടൂ, ചിലപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞും വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലൈഫ് ലോങ് ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഇതൊന്നും നമുക്ക് ശരിയാകുന്നില്ല എങ്കിൽ അടുത്ത ഒരു വഴിയാണ് സർജറി. സർജറി വഴി ഭാഗികമായോ പൂർണ്ണമായോ തൈറോയിഡ് ഗ്രന്ഥിയെ റിമൂവ് ചെയ്യും. ഇൻ കേസ് ഭാഗികമായി റിമൂവ് ചെയ്തു നോർമലായിട്ടുള്ള തൈറോയിഡ് ഫങ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഒന്നും ചെയ്യേണ്ടില്ല, ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, എന്തെങ്കിലും ഉണ്ടോ സിംറ്റം ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്താൽ മതി. അതല്ല, മുഴുവനായിട്ട് റിമൂവ് ചെയ്യുകയോ ഇൻ കേസ് പാർഷ്യൽ റിമൂവ് ചെയ്തതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് ഹൈപ്പോതൈറോയിഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസത്തെ പറ്റി ചെറിയ ഇൻഫർമേഷൻ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.